മൈ സ്റ്റോറി എന്ന സിനിമ നിർമ്മിച്ച് സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന ഒരു സ്ത്രീയെപ്പറ്റി നിർമ്മാതാവ് എസ് സി പിള്ള മനസ്സ് തുറന്നിരിക്കുന്നു. പൃഥ്വിരാജും പാർവതി തിരുവോത്തും നായകനും നായികയുമായി അഭിനയിച്ച മൈ സ്റ്റോറി തിയേറ്ററിൽ ദയനീയമായി പരാജയപ്പെട്ടു. 2018 റോഷ്നി ദിനകറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം നല്ലതായിരുന്നുവെങ്കിലും എന്തോ എവിടെയോ പാളിപ്പോയതുപോലെ ഒരു കഥയായിരുന്നു സിനിമയുടേത്. ആദ്യത്തെ 6 വർഷത്തിനുള്ളിൽ പരാജയപ്പെട്ട പൃഥ്വിരാജ് സിനിമകൾ എടുത്തു നോക്കിയാൽ അതിൽ ഒന്നാമതായിരിക്കും മൈ സ്റ്റോറിയുടെ പേര്. സിനിമയുടെ നിർമ്മാതാവ് ഒരു ദിവസം തന്നെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ നിർമ്മാതാവ് എസ് സി പിള്ള ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷം മുമ്പ് ഒരു ലേഡി എന്നെ വിളിച്ചു, പിള്ള സാർ എൻ്റെ കൂടെ നിൽക്കാമോ, കുറഞ്ഞത് 1 കോടിയെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിർമ്മിച്ച ഒരു സിനിമ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് അറിയിച്ചു. ഞാനൊരു സിനിമ ചെയ്തു, 6-7 കോടിയായി, ഇനി 1 കോടിയോ 2 കോടിയോ ഉണ്ടെങ്കിൽ സിനിമ തീർക്കാമെന്നാണ് അവർ പറഞ്ഞത്. അവർ നല്ലൊരു ലേഡിയാണ്, ആഫ്രിക്കയിലോ മറ്റോ ആണ് ജോലി, അവരുടെ പാരൻസും വെളിയിലാണ്. അവർ അവരുടെ കഥ ദയനീയമായി എന്നോട് പറഞ്ഞു. അവസാനം കഷ്ടപ്പെട്ട് എങ്ങനെയോ അവർ പടം റിലീസ് ചെയ്തു, പക്ഷേ സിനിമ പൊട്ടി. കുടുംബപരമായി ഉണ്ടായിരുന്ന സമ്പാദ്യമായിരുന്നു അവർ സിനിമയ്ക്കായി ഉപയോഗിച്ചത്. അവർക്കൊപ്പം ചേരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആലോചിച്ചപ്പോൾ വേണ്ടെന്ന് തോന്നി ഞാൻ എസ്കേപ്പായി, നിർമ്മാതാവ് എസ് സി പിള്ള പറയുന്നത് ഇങ്ങനെ. മൈ സ്റ്റോറി ഒരുപാട് വിവാദമുണ്ടാക്കിയ ചിത്രമാണ്. ചിത്രം റിലീസ് ചെയ്തപ്പോൾ ചിത്രത്തിൻ്റെ പ്രമോഷന് പാർവതി തിരുവോത്ത് സഹകരിച്ചില്ലെന്ന് റോഷ്നി ദിനകർ പറഞ്ഞത് വലിയ വിവാദമായി മാറിയിരുന്നു. തൻ്റെ ചിത്രത്തെ തകർക്കാൻ പാർവതി തിരുവോത്ത് മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നാണ് സംവിധായിക ആരോപിച്ചത്. സംവിധായിക ഇതേപ്പറ്റി അമ്മയ്ക്കും WCCക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. പാർവതി തിരുവോത്തും സംവിധായികയും തമ്മിലുള്ള തെറ്റൽ കാരണം പ്രമോഷന് പാർവതി തിരുവോത്ത് പോയില്ല. പൃഥ്വിരാജിൻ്റെ ചിത്രം എന്ന പരിഗണന ഉണ്ടായിട്ട് പോലും ചിത്രം പരാജയപ്പെട്ടു. പരാജയപ്പെട്ടതിന് കാരണം പ്രമോഷന് പാർവതി തിരുവോത്ത് നിസ്സഹരിച്ചതാണെന്ന് റോഷ്നി ദിനകർ തുറന്നു പറഞ്ഞു. ഒരു സ്ത്രീയായിട്ടും തൻ്റെ സിനിമയെ പ്രമോട്ട് ചെയ്യാൻ പാർവതി തിരുവോത്ത് മുന്നോട്ട് വന്നില്ല എന്നായിരുന്നു റോഷ്നി ദിനകർ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. എന്തായാലും മൈ സ്റ്റോറി എന്ന ചിത്രം വൻ പരാജയമായി മാറി. നിർമ്മാതാവിന് കൈപുള്ളി. എസ് സി പിള്ള പറഞ്ഞത് താൻ രക്ഷപ്പെട്ടു എന്നാണ്. താൻ അതിനുവേണ്ടി കോടികൾ ചിലവഴിച്ചിരുന്നെങ്കിൽ അത് വെള്ളത്തിലായി പോയേനെ. എന്തായാലും ഇതിൻ്റെ നിർമ്മാതാവായ സ്ത്രീ കുടുംബവസ്തുക്കൾ വിറ്റാണ് സിനിമ പൂർത്തിയാക്കിയത്. ഒരു വിധത്തിൽ അവർ സിനിമ പൂർത്തിയാക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച മൈലേജ് ലഭിച്ചില്ല. സിനിമയുടെ പബ്ലിസിറ്റിക്ക് കാര്യമായ തകരാറ് ഉണ്ടായിരുന്നു. പ്രൊമോഷൻ വർക്കുകൾ കാര്യമായി നടന്നില്ല. പാർവതി തിരുവോത്ത് പ്രൊമോഷൻ വർക്കിൽ നിർമ്മാതാവിനെ സഹായിച്ചില്ല. സംവിധായകയെ സഹായിച്ചില്ല. സംവിധായിക പാർവതി തിരുവോത്തിനെതിരെ രംഗത്ത് വന്നു. പാർവതി തിരുവോത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റോഷ്നി ദിനകർ രംഗത്ത് വന്ന് സിനിമയെ വിവാദത്തിലാക്കി. അതോടുകൂടി തന്നെ സിനിമ മോശമാണ് എന്നൊരു വാർത്തയും പരന്നു. സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ സിനിമ മോശമാണ് എന്നൊരു വാർത്തയും പറഞ്ഞു. ഇഴഞ്ഞു നീങ്ങുന്ന പ്രമേയമാണ് ഈ ചിത്രത്തിലേത് എന്ന ആരോപണം ഉണ്ടായി, എന്ന പ്രചരണം ഉണ്ടായി. അതോടുകൂടിയാണ് പൃഥ്വിരാജ് ചിത്രം പരാജയപ്പെട്ടത്. ഒരുപാട് പ്രതീക്ഷയോടെ പൃഥ്വിരാജ് ചെയ്ത ചിത്രമാണ് മൈ സ്റ്റോറി. റോഷ്നി ദിനകർ എന്ന സംവിധായികയുടെ ആദ്യത്തെ സംവിധാന സംരംഭമായിരുന്നു അത്. പക്ഷേ അത് നിഷ്കരുണം പ്രേക്ഷകർ ബഹിഷ്കരിച്ചു, നിഷ്കരുണം പ്രേക്ഷകർ ഉപേക്ഷിച്ചു. എന്തായാലും ഇപ്പോൾ ആ നിർമ്മാതാവിനെ ആ മൈ സ്റ്റോറി എടുത്ത ആ നിർമ്മാതാവിൻ്റെ അവസ്ഥ വെളിവാക്കിക്കൊണ്ട് എസ് സി പിള്ള രംഗത്ത് വന്നിരിക്കുന്നു. ആ നിർമ്മാതാവിന് എല്ലാം നഷ്ടപ്പെട്ടു, കുടുംബ സ്വത്തുക്കൾ എല്ലാം.